ഹലോ എവ്രിവൺ, എല്ലാവർക്കും ആൽപ്സ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. മഴ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിനൊരു കുളിർമയാണ്. ദുസ്സഹമായ വേനൽ ചൂടിൽ നിന്ന് ഒരാശ്വാസം എന്നോണം പെയ്തിറങ്ങുന്ന പുതുമഴ ഒരു പുത്തൻ ഉണർവ് തന്നെ നമുക്ക് നൽകുന്നു. പുതുമഴ കൂടെ കൊണ്ടുവരുന്ന ഒരു സുഗന്ധമുണ്ട്, നല്ല നനുത്ത മണ്ണിൻ്റെ ഗന്ധം. ആ സുഗന്ധത്തിൻ്റെ ഉറവിടങ്ങളാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. നമ്മളെല്ലാവരും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്, പുതുമഴ പെയ്ത് കഴിയുമ്പോഴേക്കും ഒരു പ്രത്യേക തരം മണം പ്രകൃതിയിൽ നിന്ന് ഉണ്ടാകാറുണ്ട്. അല്ലെങ്കിൽ നമ്മുടെയൊക്കെ വീട്ടിൽ മുതിർന്നവരുണ്ടെങ്കിൽ അവർ പറയുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടാവാം, മഴ മണക്കുന്നു എന്നൊക്കെ. അതായത് മഴ വരുന്നതിന് മുൻപ് തന്നെ മഴയുടെ മണം അവർക്ക് ലഭിക്കുന്നു എന്നാണ് അവർ അർത്ഥമാക്കുന്നത്. അപ്പോൾ നമുക്കൊക്കെ തോന്നാവുന്ന ഒരു സംശയമാണ്, മഴവെള്ളത്തിന് മണമുണ്ടോ എന്ന്. അപ്പോൾ എന്താണ് ഈ സുഗന്ധം? മഴയ്ക്ക് ശേഷമുണ്ടാകുന്ന മണ്ണിൻ്റെ സുഗന്ധത്തെയാണ് പെട്രിക്കോർ എന്ന് പറയുന്ന ഗ്രീക്ക് പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. അതിൽ പെട്ര എന്ന് പറഞ്ഞാൽ പാറ അല്ലെങ്കിൽ റോക്ക് എന്നും, ഇക്കോർ എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് ഐതിഹ്യങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ദേവന്മാരുടെ സിരകളിലൂടെ ഒഴുകിയിരുന്ന ഫ്ലൂയിഡ് അല്ലെങ്കിൽ ബ്ലഡിനെയാണ് സൂചിപ്പിക്കുന്നത്. ഈ ഒരു പ്രതിഭാസത്തെക്കുറിച്ചുള്ള പ്രഥമവും ശാസ്ത്രീയവുമായ രേഖപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നത് 1964 ഓസ്ട്രേലിയയിലാണ്. ഇസബൽ ബെയർ, ഡിക് തോമസ് എന്നീ രണ്ട് ഓസ്ട്രേലിയൻ ശാസ്ത്രജ്ഞരാണ് അവരുടെ നേച്ചർ എന്ന് പറയുന്ന ജേർണലിൽ മഴയ്ക്ക് ശേഷമുള്ള പെട്രിക്കോർ എന്ന് പറയുന്ന ഈ ഒരു സുഗന്ധത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ പെട്രിക്കോർ എന്ന് പറഞ്ഞാൽ ഏർത്തി സെൻറ്റ് അല്ലെങ്കിൽ മണ്ണിൻ്റെ സുഗന്ധം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രധാനമായിട്ടും രണ്ട് കാരണങ്ങളാണ് ഈ മണ്ണിൻ്റെ സുഗന്ധത്തിന് പിന്നിലുള്ളത്. ഒന്നാമതായിട്ട് ചെടികൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരുതരം എണ്ണ. നമുക്കൊക്കെ അറിയാം, വേനൽക്കാലത്ത് മണ്ണിൽ വെള്ളത്തിൻ്റെ അളവ് വളരെ കുറവായിരിക്കും. അതിനാൽ തന്നെ ചെടികൾ അവയുടെ വളർച്ചയ്ക്ക് മറ്റു ചെടികളുമായിട്ട് വെള്ളത്തിന് വേണ്ടിയിട്ടൊരു മത്സരമുണ്ടാകാറുണ്ട്. എന്നാൽ ചില ചെടികൾ ഈ മത്സരം ഒഴിവാക്കാനായിട്ട് ചെടികൾക്കുള്ളിൽ തന്നെ ഒരുതരം എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നു. ഈ എണ്ണ മണ്ണിൻ്റെ സുഷിരങ്ങളിലേക്ക് ആകിരണം ചെയ്യപ്പെടുകയും അതുവഴി അടുത്തുള്ള ചെടികൾ വെള്ളം വലിച്ചെടുക്കുന്നതിനെ തടസ്സപ്പെടുത്തി മറ്റ് ചെടികളുടെ വളർച്ചയെ മുരടിപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. ഇങ്ങനെ മണ്ണിൽ ശേഖരിക്കപ്പെടുന്ന എണ്ണ മഴ പെയ്യുന്ന സമയത്ത് അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളപ്പെടുന്നു. അതുകൂടാതെ തന്നെ രണ്ടാമതായിട്ട് നമ്മുടെ മണ്ണിൽ സാധാരണയായി കാണപ്പെടുന്ന ഒരുതരം ബാക്ടീരിയയാണ് ആക്ടിനോമൈസിറ്റീസ്. ഇത്തരം ബാക്ടീരിയ അവയ്ക്കുള്ളിൽ ജിയോസ്മിൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ജിയോസ്മിൻ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഏർത്ത് സ്മെൽ എന്നാണ്. അപ്രകാരം ചെടികളിൽ നിന്ന് വരുന്ന ഈ എണ്ണയും ബാക്ടീരിയയിൽ നിന്ന് വരുന്ന ജിയോസ്മിൻ എന്ന് പറയുന്ന കെമിക്കലും കൂടിച്ചേർന്ന് പെട്രിക്കോർ എന്ന ഒരു ഏർത്തി സ്മെൽ നമുക്ക് ലഭിക്കുന്നു. ബീട്രൂട്ടിനുള്ളിലും ഈ പറയുന്ന ജിയോസ്മിൻ എന്ന കോമ്പൗണ്ട് നമുക്ക് കാണാം. അതുകൊണ്ടാണ് ബീട്രൂട്ടിനൊക്കെ ഒരു മണ്ണിൻ്റെ മണം നമുക്ക് ഫീൽ ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ നമുക്ക് മാർക്കറ്റിൽ വളരെ സുലഭമായിട്ട് ലഭിക്കുന്ന പല പെർഫ്യൂംസിലും ജിയോസ്മിൻ എന്ന് പറയുന്ന ഈ കോമ്പൗണ്ട് ഉപയോഗിക്കാറുണ്ട്. ഇതൊക്കെ കൂടാതെ തന്നെ മഴ പെയ്യുന്നതിന് മുൻപ് നമുക്ക് മഴയുടെ മണം ലഭിക്കാറുണ്ട് അല്ലേ. അതിനുള്ള പ്രധാന കാരണം അന്തരീക്ഷത്തിലുള്ള ഓസോണിൻ്റെ പ്രസൻസാണ്. ഇടിമിന്നലുണ്ടാവുന്ന സമയത്ത് അന്തരീക്ഷത്തിലുള്ള ഓക്സിജനെ ഈ ഇടിമിന്നലിൻ്റെ ഇലക്ട്രിക്കൽ എനർജി ഓസോണാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ക്ലോറിൻ്റെയൊക്കെ മണത്തോട് സമാനമായ വളരെ ഷാർപ്പായിട്ടുള്ള ഒരു മണമാണ് ഓസോണിനുള്ളത്. അതുകൊണ്ട് തന്നെ കാറ്റ് വീശുമ്പോൾ ഇത് നമ്മുടെ മൂക്കുകളിലേക്ക് എത്തുകയും അങ്ങനെ മഴയുടെ വരവിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയും ചെയ്യുന്നു. മൃഗങ്ങൾക്ക് പോലും ഇത്തരത്തിലുള്ള മണം തിരിച്ചറിയാനായിട്ട് പറ്റുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൂടാതെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ചെറിയ കോൺസെൻട്രേഷനിൽ പോലും ഈ ജിയോസ്മിൻ്റെ ഒക്കെ സ്മെല്ല് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നു എന്നതാണ്. ഇനി ഒരു പുതുമഴ ഉണ്ടാകുമ്പം നിങ്ങളെല്ലാവരും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ സൂക്ഷിച്ച് പുതുമഴയുടെ സുഗന്ധം ഒന്ന് ആസ്വദിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ഇതിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് പങ്കുവയ്ക്കുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. മറക്കാതെ തന്നെ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ താങ്ക് യു.